ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് തന്നു. സായാഹ്നവേളയിൽ കർത്താവിൻ്റെ തിരുസന്നിധി വന്ന് വചനമാരി 2022 ഈ സന്ധ്യാ മീറ്റിങ്ങിലും കർത്താവിൻ്റെ ദാസന്മാരോട് ചേർന്ന് പൗർവിഷൻ ടീമിലെ ടിവിയിലെ എല്ലാ കർത്തൃദാസന്മാരോട് ഒരുമിച്ച് നമുക്ക് മുട്ടുകുത്താനും പ്രാർത്ഥിക്കാനും വൈകുന്നേരത്തെ വചന പഠന പരമ്പരയിൽ ധ്യാനത്തിൽ പങ്കെടുക്കാനൊക്കെ ദൈവമായ കർത്താവ് ഇടയാക്കി. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരിലൂടെ വേദപുസ്തകത്തിലെ തൻ്റെ ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു ഉപദേശം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്ന് തൻ്റെ ഇടത്തോടു കൂടെ പാർക്കുന്ന സ്ഥലം വന്നു കാണാൻ. യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്, സ്തോത്രം. എങ്കിലും മനുഷ്യനെ ഇത്ര വലിച്ചടുപ്പിച്ച് തുറന്ന ഹൃദയത്തോടെ തുറന്നു വെച്ച പുസ്തകം പോലെ വന്നു കാണാൻ വേണ്ടി ആഹ്വാനം ചെയ്ത ഒരൊറ്റ വാക്കിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രിൻസ് തോമസ് ലോകത്തിലെ മുഴുവൻ ആൾക്കാരോട്, ഞങ്ങളുടെ പ്രേക്ഷകരോട്, കുഞ്ഞുങ്ങളോട് പോലും ആഹ്വാനം ചെയ്തു. ഡ്യുവൽ മൈൻഡ് അപകടമാണ്, സ്തോത്രം. ആത്മീയതയിൽ ഒരു മുഖവും പുറത്തേക്ക് മാറുമ്പോൾ മറ്റൊരു മുഖവും നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അക്കാര്യത്തെക്കുറിച്ച് വളരെ നല്ല ഒരു ആത്മീയ ദൂത് കർത്താവിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവ് തന്നു കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഒരുമിച്ച് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ വചന കേൾവിക്ക് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ പ്രാർത്ഥനയോടെ പരിശുദ്ധ ദൈവം നമ്മോട് സംസാരിക്കുമെന്നുള്ള ഉറപ്പോടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരുമിച്ച് വചനമാരിയുടെ ഈ രാത്രിയിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധാനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ദൈവിക ചിന്തയിലേക്ക് നിങ്ങളെ നയിക്കുകയാണ്. രാവിലെ അതിരാവിലെ തിരുസന്നിധിയിൽ നമ്മൾ സംഖ്യാപുസ്തകത്തിലെ ഒരു ഭാഗം വായിച്ച് ധ്യാനിക്കുന്ന സമയത്താണ് സ്തോത്രം. ഒരു ചെറിയ വാക്കിൽ നിന്ന് രാവിലത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചു കാണും. നിങ്ങളാ ശുശ്രൂഷയെ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 7 മണി വരെ രാവിലത്തെ ഏറ്റവും ഫ്രഷായ സമയം ഒരുമിച്ച് പാടാനും പ്രാർത്ഥിക്കാനും അതിലുപരി പഴയ നിയമ ഭാഗത്തു നിന്നാണെങ്കിലും ഭയങ്കരമായിരിക്കുന്ന ദൈവിക പ്രകാശനങ്ങൾ കർത്താവ് തരുന്നു. ഒരു ദിവസത്തേക്കുള്ള മുഴുവൻ ദൂത്, അതല്ല ഒരു ആയുസിലേക്കുള്ളത് കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസത്തെ ശുശ്രൂഷയിലും. കർത്താവിൻ്റെ ആത്മാവ് രാവിലെ ദൈവത്തിനുള്ളവർ എന്ന ചിന്തയിൽ ചില കാര്യങ്ങൾ, ലേവിയർ എനിക്കുള്ളവർ എന്ന് കർത്താവ് അവകാശം പറയുന്ന, ഹോവയായ ദൈവം അവരെ ചൊല്ലി അവകാശം പറയുന്ന ഒരു വാക്കിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാനിടയായി തീർന്നു. വീണ്ടും ഞാൻ എൻ്റെ മനസ്സിനകത്ത് ആ വാക്കുകളിട്ടിങ്ങനെ ധ്യാനിക്കുകയും അയവറക്കുകയും ചെയ്യുമ്പോൾ പുതിയ നിയമത്തിൻ്റെ ആശയത്തിൽ കുറേ കാര്യങ്ങൾ, തിരക്കുള്ള യാത്രക്കിടയിലും വണ്ടി ഓടിച്ചപ്പോഴും പ്രാർത്ഥനയ്ക്കിരുന്നപ്പോഴും ബൈബിൾ ധ്യാനിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിനകത്ത് കയറി വന്നു. അതെല്ലാം കൂടി ചേർത്ത് വെച്ച് രാത്രിയിൽ ഒരു സന്ദേശമായി ഈ രാത്രി പങ്കുവയ്ക്കാൻ എൻ്റെ ഉള്ളിലൊരു ആത്മപ്രേരണ ദൈവം തന്നതുകൊണ്ട് അതിനനുയോജ്യമായ ആധാരമായ ഒരു വാക്യം വായിച്ചുകൊണ്ട് ദൈവിക ചിന്തയിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ദയവായി ബൈബിൾ നിവർത്തുക. തിമോത്യോസൻ എഴുതിയ 1 ലേഖനം, 1 തിമോത്യോസ് 6 അധ്യായത്തിൻ്റെ 11 വാക്യം, 1 തിമോത്യോസ് 6 അധ്യായത്തിൻ്റെ 11 വാക്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ, സ്വത്ര ആധാരവാക്യമായി വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആ വാക്യം ഞാൻ വായിക്കുകയാണ്. 1 തിമോത്യോസ് 6:11 വാക്യം എങ്ങനെയാണ്? നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിൻ്റെ സ്നേഹത്തിൽ കലർന്ന ഉപദേശം തിമോത്യോസിനുള്ളത്. തിമോത്യോസ് മാത്രമല്ല, ലോകത്തിൻ്റെ ഏതൊരു കാലഘട്ടത്തിലും ശബഭൂമിയിലുള്ള കാലം മുഴുവൻ വിശ്വാസികൾക്കും കർത്തൃദാസന്മാർക്കും വേണ്ടി സാരോപദേശമായി സദുപദേശമായി സ്തോത്രം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ച ദൈവിക ദൂത് പൗലോസ് എഴുതുകയാണ് തിമോത്യോസിന്. എന്നാൽ രാത്രിയിലെ ചിന്തയ്ക്ക് നമ്മൾ ആ വാക്യത്തിൻ്റെ ഉള്ളടക്കമോ പശ്ചാത്തലമോ വാക്യത്തിലെ ഓരോ പദങ്ങളൊന്നും ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം, ആമുഖത്തിലെ 1-2 വാക്കുകൾ മാത്രം സന്ദേശത്തിന് ആധാരമായി നമ്മുടെ നിരാത്രികാലം എടുക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ തിമോത്യോസിനെ സംബോധന ചെയ്യുന്നു. ലേഖനം, 1 ലേഖനം, 1 കത്ത് എഴുതി അവസാനിപ്പിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തെ വിളിച്ചത്? നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. ദൈവത്തിൻ്റെ മനുഷ്യൻ, പ്രതാപമുള്ള, ഭംഗിയുള്ള, ആട്യത്വമുള്ള ആ ടൈറ്റിൽ, ആ നാമം എത്ര ശ്രേഷ്ഠമാണ്! ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന പദവി ഭൂമിയിൽ വെച്ച് ലഭിക്കുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്. പൗലോസ് തിമോത്യോസിനൊരു ഭംഗിവാക്കായി വിളിച്ചതല്ല, അതിൻ്റെ പുറകിൽ 1000 കാരണങ്ങൾ കണ്ടേക്കാം. എല്ലാം നേരത്താനും നിരാത്രി സമയമില്ല, എങ്കിലും ചില കാര്യങ്ങൾ പറയാൻ ഞാൻ നിർബന്ധിതനുമാണ്. ആ സന്ദേശത്തിലേക്ക് കടക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. തിമോത്യോസിനെ
പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ, സ്തോത്രം, പൗലോസിൻ്റെ ശുശ്രൂഷയാൽ തിമോത്യോസിനെ രംഗത്തേക്ക് കൊണ്ടുവന്നതെല്ലാം അപ്പോസ്തോല പ്രവൃത്തിയുടെ താളുകളിൽ നിന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അതിലേക്ക് കടന്നു എന്ന് തിരിച്ചു വരാനുള്ള സാവകാശം രാത്രി ബാക്കിയുള്ള സമയത്തില്ലാത്തതുകൊണ്ട്, ഞാൻ സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട് ആ പശ്ചാത്തലത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളാ ഭാഗം അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി വിനീതമായി ശുപാർശ ചെയ്യുന്നു. സ്തോത്രം. തിമോത്യോസിൻ്റെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ തിമോത്യോസിനെ സംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണ്: മകനെ തിമോത്യോസേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം എഴുതി ആരംഭിക്കുന്നത്. ലേഖനം എഴുതാൻ പൗലോസ് 5 കൊല്ലമോ 10 കൊല്ലമോ എടുത്തൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ ഒറ്റ ഇരിപ്പിലായിരിക്കാം, ഒരുപക്ഷെ ചില ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടായിരിക്കാം. എന്താണെങ്കിലും തിമോത്യോസിൻ്റെ ലേഖനം എഴുതുമ്പോൾ, 1-ാമത്തെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് തിമോത്തിയെ വിളിച്ചു തുടങ്ങിയത് മകനെ തിമോത്യോസ് എന്നാണ്. മകനെ തിമോത്യോസ്, അത് വിളിക്കാനുള്ള അവകാശം പൗലോസിനുണ്ട്. കാരണം പൗലോസിൻ്റെ നിജപുത്രനാണ്, വിശ്വാസത്താൽ ജനിപ്പിച്ച് കൂടെ കൊണ്ടു നടന്ന് വിശ്വാസവും ശുശ്രൂഷയുമെല്ലാം പഠിപ്പിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടത്തക്ക രീതിയിൽ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടത്തക്ക രീതിയിൽ കാര്യങ്ങളെ ബോധിപ്പിച്ച് കൊണ്ടുവന്ന് വളർത്തിയെടുത്ത, സ്തോത്രം, ഒരു കർത്തൃദാസനാണ് വാസ്തവത്തിൽ പൗലോസ്. അതുകൊണ്ട് മകനെ എന്ന് വിളിക്കാൻ ഭംഗിവാക്കായിട്ടല്ല, അവകാശമായിട്ടുള്ളത് പൗലോസ് തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. വിളിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: മകനെ തിമോത്യോസേ എന്ന് പറഞ്ഞ് സംബോധന ചെയ്ത് എഴുതി തുടങ്ങിയ പൗലോസ്, സ്തോത്രം, 1, 2, 3, 4 അധ്യായങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ 6-ാമത്തെ അധ്യായത്തിനകത്ത് ഈ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ, മോനെ തിമോത്യോസേ എന്ന് പറഞ്ഞുകൊണ്ടല്ല അവസാനിപ്പിക്കുന്നത്, അവിടെ എത്തിയപ്പോൾ വിളി മാറി. വിളി ഇങ്ങനെയായി മാറി: നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. ഇപ്പോൾ ഒരു മകൻ എന്ന പദവിയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന് ദൈവത്തെ അനുസരിച്ച് കൂടെ കൊണ്ടു നടന്ന് ഒരു കൂട്ടാളിയെപ്പോലെ സഹവർത്തിതനായി കർത്താവിൻ്റെ വേലയിൽ പങ്കാളിയായി വിശ്വാസ ജീവിതത്തിൻ്റെ വേദപുസ്തക പ്രമാണങ്ങളെയൊക്കെ മുറുകെ പിടിച്ച് ജീവിച്ച് കുറേ കഴിഞ്ഞപ്പോൾ, സ്തോത്രം, പ്രായം കൊണ്ട് തിമോത്യോസ് വളർന്നു എന്നതല്ല ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് ആത്മീകത്തിൽ തിമോത്യോസ്, സ്തോത്രം, ദൃഢതയുള്ള ഒരു മനുഷ്യനായി മാറി. വെറും മനുഷ്യനല്ല, ദൈവത്തിൻ്റെ മനുഷ്യനായി മാറി. വാസ്തവത്തിൽ ഈ രണ്ട് വാക്കുകളെ തമ്മിൽ ചേർത്ത് വെച്ച് ഇണക്കി പറഞ്ഞാൽ ആത്മീക ജീവിതം, വചനമാരി എന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഈ ആണ്ടിൻ്റെ ആരംഭ മാസത്തിലെ എല്ലാ ദിവസവും പകലും രാത്രിയിലും ദൈവദാസന്മാർ വചനം തരുമ്പോൾ കർത്താവിൻ്റെ വചനത്തിലെ ആത്മീക രഹസ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ നിയോഗം ലഭിക്കുന്ന അവസരത്തിൽ നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. കർണരസമാകുമാർ, കേൾക്കാൻ സുഖമുള്ളതും നമ്മളെ സന്തോഷിപ്പിക്കുന്നതുമായ കുറേ കാര്യങ്ങൾ നമുക്ക് വിടുതല് കിട്ടും, നമുക്ക് രക്ഷ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് സ്വതന്ത്ര എന്താ പറയുക, മോചനമുണ്ടാകും, ഉയർച്ച ഉണ്ടാകും എന്നൊക്കെ തന്നെയും പിന്നെയും അത് തന്നെ മാറി പറയുകയല്ല. ആത്മീകത്തിനൊരു വളർച്ചയുണ്ട്, ആത്മീകത്തിനൊരു ഉയർച്ചയുണ്ട്. ഒരു മകനിൽ നിന്ന് ഒരു പുരുഷത്വത്തിലേക്ക്, അത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ ലേഖനത്തിൽ പറയുന്നത്. 5 വിധ ശുശ്രൂഷകന്മാരെ, എഫേസ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ താഴേക്കൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 5 വിധ ശുശ്രൂഷകന്മാരെ സർവശക്തനായ ദൈവസഭയ്ക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ്. അവർക്ക് കൃപ കൊടുക്കുന്ന ദൈവമാണ്, വരം കൊടുക്കുന്ന ദൈവമാണ്, അവരെ വിളിച്ചതും വേർതിരിച്ചതും സഭയ്ക്കകത്ത് ആക്കി വെച്ചതും ദൈവമാണ്. എന്തിനാണ് അവരെ ആക്കി വെച്ചത് എന്നതിനെക്കുറിച്ച് ആ ഭാഗത്ത് തന്നെ ശക്തമായി പൗലോസിനെ കൊണ്ട് ആത്മാവ് എഴുതിപ്പിച്ചു. സ്തോത്ര ഹല്ലേലൂയ. അവർ ക്രിസ്തുവിൻ്റെ തികഞ്ഞ പ്രായവും പുരുഷത്വവും പ്രാപിക്കേണ്ടതിന് തന്നെ ഒരു പുരുഷത്വത്തിലേക്ക് നയിക്കാൻ, ഒരാളത്വത്തിലേക്ക് നയിക്കാൻ, ഒരു സ്തോത്രം അധികാരത്തിൻ്റെയും ആ വലിയ ശക്തിയുടെയും മഹത്വത്തിലേക്ക് നയിക്കാൻ, ദൈവത്തിൻ്റെ മനുഷ്യനാക്കി പുരുഷത്വത്തിലേക്ക് വളർച്ചയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവമായ കർത്താവ് ശുശ്രൂഷകന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്. ശുശ്രൂഷയുടെ ഉദ്ദേശം തന്നെ അതാണ്, സ്തോത്രം, അവരെ വളർത്തിക്കൊണ്ടു വരിക. പൗലോസ് തിമോത്യോസിനോട് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: മകനെ തിമോത്യോസ് എന്ന് പറഞ്ഞു തുടങ്ങിയ ഭാഗത്ത് നിന്ന് അവസാനിപ്പിക്കുന്ന ഭാഗത്തേക്ക് എത്തുമ്പോൾ, ലേഖനം എഴുതി കുത്തിടാൻ തുടങ്ങുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ മനുഷ്യൻ. ഇന്ന് രാത്രി എൻ്റെ സന്ദേശം കൊണ്ട് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: പുതിയൊരു സംവത്സരത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു. പുതിയ സംവത്സരത്തിലെ ആദ്യ മാസത്തിലെ ആദ്യത്തെ രാത്രി മീറ്റിങ്ങിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ദൈവദിനം സംസാരിക്കുന്നത്. നമുക്ക് ഓരോ കാലഘട്ടത്തെക്കുറിച്ച് നമുക്കൊരു വിചാരം ഉണ്ടായിരിക്കണം, നമുക്ക് നമ്മളെക്കുറിച്ചൊരു ചിന്തയുണ്ടായിരിക്കണം. ഈ തുടക്കത്തിലൊക്കെ നമ്മൾ, സ്തോത്രം, പുതുവത്സര ആരാധനയും പിന്നെ ആ രാത്രി മുഴുവൻ പല രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പലരും, നിങ്ങളിൽ പലരും കണ്ടു കാണും, ഒരുമിച്ച് കൂടിയിരുന്നു. അന്ന് ഭയങ്കര ആവേശമായി, നമുക്ക് വാഗ്ദത്ത വചനങ്ങളും
ഒരു ക്യാപ്ഷനൊക്കെ നമ്മൾ ഈ വർഷത്തേക്ക് വേണ്ടി ചെയ്തു. അതൊക്കെ രണ്ട് ദിവസം കൊണ്ട് മങ്ങി മറിഞ്ഞു പോവുകയല്ല, ഈ വർഷത്തെക്കുറിച്ച് നമ്മുടെ അകത്ത് ഭയങ്കരമായിരിക്കുന്ന ചിന്ത ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ആത്മീയത്തെക്കുറിച്ച്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, നമ്മുടെ വിശ്വാസ വർധനവിനെക്കുറിച്ച് നമുക്കൊരു ചിന്ത ഉണ്ടായിരിക്കണം. എല്ലാ കാലത്തും ഇങ്ങനെ സ്തോത്രം പറയിപ്പിക്കുന്നവർ, പറയാൻ നേരത്തെ കൈയുയർത്തി സ്തോത്രം പറയുന്നവരും അവരെ പുകഴ്ത്തുന്നവരും മാത്രമായിരിക്കുകയല്ല, നമുക്കൊരു വളർച്ചയിലേക്ക് എത്തണം. എവിടേക്ക് എത്തണം? ദൈവത്തിൻ്റെ മനുഷ്യനാകണം. ഈ രാത്രി ഞാൻ ആത്മീയ സത്യം പറയാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ അധികാരം, ആ മനുഷ്യൻ്റെ പദവി, ഭൂമിയിൽ ദൈവത്തിൻ്റെ മനുഷ്യനായി ജീവിക്കാൻ എങ്ങനെ കഴിയും, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, ആ മനുഷ്യ, ആ ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന പദവിക്കകത്ത് അന്തർലീനമായിരിക്കുന്ന അഭിഷേകത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രൗഢി എത്ര വലുതാണ്, ഇതൊക്കെയാണ് ഇന്ന് രാത്രികാലം പങ്കുവെക്കാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് തന്നിരിക്കുന്ന ആശയം. അതിലേക്ക് വരാൻ വേണ്ടി പോകുകയാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്ന പല ഒറ്റ മനുഷ്യന് തന്നെ പല ഭാവങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒരു രണ്ട് മൂന്ന് മനുഷ്യനെ അവതരിപ്പിച്ചെങ്കിലേ ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ പ്രതാപം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എത്ര തരം മനുഷ്യർ ഭൂമിയിലുണ്ട്, എങ്ങനെയാണ് മനുഷ്യർ ഇങ്ങനെ പല കാറ്റഗറിയിലായി പോയത്. സ്തോത്രം, ദൈവം സൃഷ്ടിച്ചത് പല കാറ്റഗറിയിലാണോ, പല നിലവാരത്തിലാണോ, ദൈവത്തിൻ്റെ ഉദ്ദേശം അതായിരുന്നു. കുറേ പേരിങ്ങനെ സ്തോത്രം നരകത്തിന് യോഗ്യരും അധമ പാപികളും ഒക്കെയായി ജീവിക്കുക, കുറേ പേരെ മാത്രം ദൈവം ഇങ്ങനെ സ്നേഹിക്കുക, അങ്ങനെ ഒരു പദ്ധതി ആയിരുന്നു വാസ്തവത്തിൽ മനുഷ്യനെക്കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്നത് എന്നെല്ലാം ദൈവികമായിരിക്കുന്ന സൃഷ്ടിപ്പിൻ്റെ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. പക്ഷേ അതൊന്നും നമുക്ക് ഈ അല്പസമയ ശുശ്രൂഷയ്ക്കകത്ത് ഗ്രഹിക്കാൻ, സ്തോത്രം, പഠിച്ചെടുക്കാനുള്ള സാവകാശം എടുക്കുന്നില്ല. ഈ ചിന്തയൊക്കെ ഞാനിങ്ങനെ പറയുന്നത് പിന്നെ അന്ന പിന്നെ പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ ഇയാൾ എന്തിനാ എങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും. നിങ്ങൾ എവിടെയെങ്കിലും കുറിച്ച് വെച്ചിട്ട് ഈ വക കാര്യങ്ങളുടെ പിന്നാലെ നിങ്ങൾ ചിന്തകൾ കൊണ്ടുപോകണം. സ്തോത്രം ദൈവത്തിൻ്റെ. ഞാനീ പറയുന്ന ഈ വകതിരിച്ച് തരുന്ന പോയിൻറ്റുകളുണ്ടല്ലോ, അതൊക്കെ എഴുതി വെച്ചിട്ട് ബൈബിളിനോട് തന്നെ ചോദിക്കണം. എല്ലാ ചോദ്യങ്ങൾക്കും ഒരുപക്ഷെ ഒരു മനുഷ്യനോ ഒരു ദൈവദാസനോ ഒരു പ്രഭാഷകനോ നമുക്ക് മറുപടി തന്നിരിക്കുകയല്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഏറ്റവും ഉത്തരം തരാൻ ശക്തിയേറിയ കഴിവുള്ള സംഭവമാണ് വിശുദ്ധ ബൈബിളെന്ന് പറയുന്നത്. ഈ ബൈബിളിനകത്ത് സ്തോത്രം 1000 മനുഷ്യന് ഒരുപക്ഷെ 1000 ചോദ്യമായിരിക്കാം, മനുഷ്യൻ്റെ സകല ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതിയിരിക്കുന്നത് വിശുദ്ധ ബൈബിളിലാണെന്ന് ബൈബിൾ തന്നെ സാക്ഷീകരിക്കുന്നുണ്ട്. സ്തോത്രം, നിന്റെ ചോദ്യങ്ങളുടെ മുഴുവൻ ഉത്തരം വിശുദ്ധ തിരുവെഴുത്തിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് തന്നെ നോക്കണം, എന്തായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. ഞാൻ ആ വാക്കുകളിലേക്ക്, 1, 2 പലതരം മനുഷ്യർ ഭൂമിയിലുണ്ട്, എങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെ പല തരത്തിലായിപ്പോയത്. ചില ആളുകൾ, ഞാൻ എന്താ പറയുന്നത് സ്തോത്രം, മഹാമോശമാണ്. ചില ആൾക്കാരോട് സംസാരിക്കാൻ കൊള്ളിയല്ല, ചില ആൾക്കാരുടെ ഉള്ളിൽ ക്രൂക്ക്ഡ്നെസ്സാണ്, ചതിവാണ്, വഞ്ചനയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ചില ആളുകളെ നന്നാക്കാൻ നോക്കിയാൽ പോലും ചിലപ്പോൾ നന്നാക്കാൻ പറ്റിയെന്നിരിക്കുകയല്ല. എങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോയത്? സ്തോത്രം, പല മനസ്സുകളും പല രീതിയിലും പല മനുഷ്യരും പല നിലവാരത്തിലും ആകത്തക്ക രീതിയിൽ ദൈവം ഇങ്ങനെ ഓരോന്നും കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്താണ് കാര്യം? ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ ഭൂമിയിൽ ജീവിച്ചു, ഏതെങ്കിലും ഒരു ആചാരത്തിൽ നിന്നു, ഏതെങ്കിലും മതത്തിൻ്റെ സ്തോത്രം ഭാഗമായി തീർന്നു, ഇങ്ങനെ ഒഴുക്കത്തെ തോണി പോലെ പോകുവാണോ? ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കണ്ടേ? ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ചിന്തിക്കണം, എങ്ങനെയാണ് മനുഷ്യൻ ഇത്രയും മാറ്റം? ഒരു വീട്ടിൽ തന്നെ ജനിച്ച 5 മക്കൾ, അവരെക്കുറിച്ച് പറയില്ലേ? ആ മൂത്തയാളെ പറയും, ഇളയാളെ പോലൊന്നുമല്ല മറ്റേ പുള്ളി. എന്താ കാര്യം? ഒരു രക്തത്തിൽ പറഞ്ഞതാണ് ഒരു വീട്ടിൽ. അത്രയൊന്നും പറയണ്ട, ബൈബിളിലേക്ക് തന്നെ നോക്കി കാണാൻ കഴിയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇസഹാക്കിന് റിബേക്കയ്ക്കും മക്കൾ ജനിക്കുക, ടിൻസ, ഇരട്ടപ്പിള്ളേരാ. യാക്കോവും ഏശാവും കടലും കടലാടിയും പോലത്തെ വ്യത്യാസം എന്ന് പറഞ്ഞ പോലെയാണ്. ഒറ്റ സ്തോത്രം ദിവസം ഒരമ്മയുടെ ഉദരത്തിൽ ഒരു വീട്ടിൽ ഒരു രക്തത്തിൽ പിറന്നവരാണ്. പക്ഷെ രണ്ടുപേരും തമ്മിൽ രാത്രിയും പകലും പോലത്തെ വ്യത്യാസമുണ്ട്. ദൈവം അങ്ങനെ സെറ്റ് ചെയ്തതായിരുന്നോ? സ്തോത്രം, എന്തായിരുന്നു വാസ്തവത്തിൽ ഈ മാറ്റത്തിനൊക്കെ കാരണം? ശാസ്ത്രം പറയുന്നതുപോലെ ജനിതക ഘടനയ്ക്കോ ഹോർമോണിനോ DNAക്കോ ഇതിൻ്റെയൊക്കെ വ്യത്യാസം അനുസരിച്ചിട്ടാണോ? എവിടാണ് വാസ്തവത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് എത്ര പേർക്ക് രാത്രി അറിയാൻ താല്പര്യമുണ്ട്? പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ ഈ ഒരു അറിവ് നമ്മളെ ദൈവത്തിൻ്റെ മനുഷ്യരാക്കി മാറ്റും. ഈ അടിസ്ഥാനത്തിൽ നിന്ന് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ മനുഷ്യരാകാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം മുന്നോട്ട് പോകുന്ന, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ കുറേ വാക്യങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ പറഞ്ഞു നിൽക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം അതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്തോത്രം, ആ ഭാഗത്തേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുക. ഞാൻ മനുഷ്യരെ വേദപുസ്തകത്തിനകത്ത് നിന്നെടുക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവത്തിൻ്റേത് എന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കണ്ടോ? സ്തോത്രം, ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. സ്തോത്രം, ദൈവത്തിൻ്റേത്. ഇവിടെ അവകാശം പറയാൻ ഒരുപാട് ശക്തികൾ കണ്ടേക്കാം. ഞങ്ങളൊക്കെ ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഭംഗി വാക്കല്ല, പക്ഷേ മനസ്സിനകത്ത് നിന്ന് ചിലപ്പോഴൊക്കെ ചില കുഞ്ഞുങ്ങളൊക്കെ അങ്ങ് എന്താ പറയുക, അപ്പനമ്മമാർ ഇറിറ്റേറ്റ് ചെയ്യുകയും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ തന്നെ സ്തോത്രം അവരുടെ രക്ഷയ്ക്കൊക്കെ വേണ്ടി, അവരുടെ വിടുതലിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു വിടാറുണ്ട്: കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇവൻ്റെ മേൽ വേറൊരു ശക്തിക്കും ഇനി അവകാശമില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ് എന്നൊക്കെ
പറഞ്ഞു വിടുന്നത് കേട്ട് നിൽക്കുന്നവരും സന്തോഷിച്ചിട്ടെന്ന് ഓർത്തല്ല, അതിൻ്റെ പുറകിലെ ചില ആത്മീയ രഹസ്യങ്ങളുണ്ട്. മനുഷ്യനെ അവകാശമാക്കാൻ വേണ്ടി വ്യാപരിക്കുന്ന ചില അന്ധകാരത്തിൻ്റെ ശക്തികളുണ്ട്. പഴയൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നില്ലേ? വാക്കിങ്ങനെയാണ്, സ്വത്രാലിയ ആ സ്വത്രം കായിനോട് പറഞ്ഞിരിക്കുന്നൊരു വാക്കാണ്. വാക്കിങ്ങനെയാണ്, പാപം നിന്റെ വാതുക്കൾ കടക്കുന്നു. അതൊരു സ്വത്ര പ്രത്യേക നിലവാരത്തിൽ എഴുതിയിരിക്കുന്നത്. പാപം ഇങ്ങനെ പാമ്പ് കടക്കും പോലെ കടക്കുന്നു എന്നാണോ? നാളെ നേരം എടുക്കുമ്പോൾ കായിൻ്റെയോ നിങ്ങളുടെ വീട്ടുവളപ്പിനകത്ത് എന്ന് നോക്കുമ്പോൾ കരിയിലക്കടിയിൽ പാപം കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. പിന്നെ എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? സ്വത്രം അങ്ങനെ ഒരു കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, മനുഷ്യനെ സ്വാധീനിക്കുന്ന, മനുഷ്യനെ വഷളാക്കുന്ന, മനുഷ്യന് കയറി പിടിക്കാൻ പറ്റിയാൽ കയറി പിടിച്ച് അവനെ മനുഷ്യത്വം നശിപ്പിക്കുന്ന, മറ്റൊന്നാക്കി മാറ്റുന്ന ഒരു പ്രതാപശക്തി, ഒരു അന്ധകാര ശക്തി സ്വത്രം വീണുപോയ ലോകത്തിൽ നമ്മുടെയൊക്കെ ഇടയിൽ കിടക്കുന്നുണ്ട്. ആ ശക്തി മനുഷ്യനെ കയറി ത്രസിച്ചാൽ, പിടിച്ചാൽ അവൻ്റെ ജീവിതത്തെ പാടെ പൊളിച്ചു കളയും. സ്വത്ര ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യനെ മനുഷ്യനല്ലാതെ ആക്കി മാറ്റുന്ന എന്തൊക്കെ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്? മൃഗതുല്യനാക്കി മാറ്റുന്ന, നിങ്ങൾ ഓർക്കുന്നില്ല, ഞാൻ കുറച്ച് സമയം കളയല്ല, നിങ്ങൾ ഓർക്കുന്നില്ല ചില കാര്യങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കാനാ. ഒരു പക്ഷേ ഇന്ന് രാത്രി തീർന്നില്ലെങ്കിൽ കർത്താവ് എനിക്ക് അവസരം തന്നാൽ ഈ മാസത്തെ ഏതെങ്കിലും സമയത്ത് പിന്നെയും നമുക്ക് പറയാം. അങ്ങനെയാണല്ലോ നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തേ ഹല്ലേലൂയ. സ്വത്ര യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വൈദ്യശാസ്ത്രത്തിൻ്റെ നിഗമനത്തിൽ അപസ്മാരം എന്നറിയപ്പെടുന്ന ഫിക്സ് എന്ന് പറയുന്ന, വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ചന്ദ്രരോഗം എന്ന് പറയുന്ന ഒരു രോഗം പിടിപെട്ട മകനുമായിട്ടൊരു അപ്പൻ വന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? സ്വത്രം അവൻ്റെ അടുക്കൽ വന്നിട്ട് ഈ അപ്പൻ യേശുവിൻ്റെ അടുക്ക് വന്നിട്ട് ഈ മോനെയും കൊണ്ട് വന്നിട്ട് പറഞ്ഞത് എന്താ? ഇവനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ആത്മാവ് കയറി പിടിക്കുന്നു. അത് വേദപുസ്തകത്തിൻ്റെ ഭാഷയാണ്. അപ്പോൾ ഇവൻ എന്തായി മാറുന്നു? ഇവൻ പെട്ടെന്ന് പല്ല് കടിക്കുന്നു. ഇവൻ സ്തോത്ര വായിൽ നിന്ന് ഞൊരയും പതയും വരുന്നു. ഇവനെ ആർക്കും പിടിച്ചാൽ നിർത്താൻ പറ്റാതെയാകുന്നു. തീയിലേക്കും വെള്ളത്തിലേക്കും ഇവൻ വീഴുന്നു എന്നല്ല, അവസാനം ഈ സംഭവം ഒന്ന് ചൂടാറുന്ന എങ്ങനെയാണെന്നറിയാമോ? എവിടെയെങ്കിലും അലച്ചു തല്ലി ഇവനെ തള്ളിയിടുന്നു. അത് തീയാണോ വെള്ളമാണോ പാറയാണോ കല്ലാണോ നോക്കുന്നില്ല. അപ്പം എന്താ കാര്യം? മനുഷ്യനെ കയറി പിടിക്കാൻ നിൽക്കുന്ന, മനുഷ്യനെ ഗ്രസിക്കുന്ന, മനുഷ്യനെ അവൻ്റെ ചിന്താമണ്ഡലങ്ങളെ അവനിൽ നിന്ന് അവൻ്റെ കൺട്രോൾ മാറ്റിക്കളയുന്ന, അവനെ മറ്റൊരു ലോകത്തേക്ക് ആക്കിക്കളയുന്ന, പല വിധത്തിലാക്കിക്കളയുന്ന ഒരു ശക്തി നമ്മുടെ ഇടയിൽ അത്യാധുനിക യുഗത്തിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ കമ്പ്യൂട്ടർ യുഗത്തിലും ഉണ്ട്. ഇന്നും ആ ശക്തി ഇടയിൽ, ഇതിൻ്റെ ഇടയിലാണ് പവർവിഷനും ദൈവിക ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന കർത്തൃദാസന്മാരും 2000 വർഷമായി ദൈവത്തിൻ്റെ സഭയും പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചവരുമെല്ലാം ഒരുമിച്ച് നിന്ന് പോരാടുന്നത്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ മനുഷ്യനാക്കി മാറ്റാൻ. സ്തോത്ര ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റേതെന്ന് പറയുന്ന ചില വാക്കുകൾ ഞാൻ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുതരാം. സ്തോത്ര പുറപ്പാട് പുസ്തകം 3:1 നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. മോശ ഇങ്ങനെ ആടുകളെ തീറ്റി 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 ആ വാക്ക് എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളമെത്തി, ദൈവത്തിൻ്റെ പർവ്വതം എന്നൊരു വാക്ക് നിങ്ങൾ കണ്ടോ? സ്തോത്ര ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് മോശ ആടുകളെ തീറ്റിക്കൊണ്ട് എത്തിച്ചു. അപ്പോൾ ലോകത്തിൽ എന്തോരും പർവ്വതങ്ങളുണ്ട്. ഇന്ന് ഈ പർവ്വതത്തിന് ദൈവത്തിൻ്റെ പർവ്വതം എന്ന് പേര് പറയാൻ കാരണമെന്ത്? എന്നെ കാരണം കാണും. സ്തോത്ര ഹല്ലേലൂയ. വെറുതെ കയറി വിളിക്കത്തില്ലല്ലോ. നമ്മുടെ വീട് പണിതപ്പോൾ പണിത് വെച്ചതുപോലെ സ്തോത്ര ഈ കേരളത്തിന് ആരോ സ്തോത്ര നല്ല ആളുകൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ എഴുതി വെച്ചതുപോലെ സ്തോത്രം അങ്ങനെ ചുമ്മാ ഭംഗിവാക്കി എഴുതി വെച്ചല്ലോ, ബൈബിളല്ലേ പറയുന്നത്. അപ്പോൾ സ്തോത്രം അതിന് പ്രത്യേക കാരണം കാണും. മോശയുടെ കയ്യിൽ ഒരു വടി ഇരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്തോത്രം ഹല്ലേലൂയ. ആയുധമില്ലാതെ, യാതൊരുവിധ യന്ത്രവൽക്കത റിമോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ മോശ 40 കൊല്ലക്കാലം ജനത്തെ നയിക്കുകയാണ്. സ്തോത്രം പ്രതികൂല അനുകൂല സാഹചര്യങ്ങളിൽ ദൈവമായ കർത്താവ് പറഞ്ഞിടത്തേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ മോശയുടെ കയ്യിലിരിക്കുന്ന ആ വടി, വേദപുസ്തകം അതിനെ അഡ്രസ്സ് ചെയ്ത് ഇങ്ങനെയാണ്, സ്തോത്രം ദൈവത്തിൻ്റെ വടിയും മോശ കയ്യിലെടുത്തു. സ്തോത്രം വാസ്തവത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇട്ടുകൊടുത്ത സംഭവം അല്ലത്, അല്ല സ്വർഗത്തിൽ നിന്ന് ദൂതം കൊണ്ടിക്കൊടുത്തതോ ദൈവം കൊണ്ടിട്ട് കൊടുത്തതോ അല്ല, മോശ ആടുകളെ തീറ്റിക്കൊണ്ട് നടന്നതാണ്. ആടുകളെ തീറ്റിക്കൊണ്ട് നടക്കുമ്പോൾ ഏതൊരു ആട്ടിടയൻ്റെ കയ്യിലും ഉപയോഗപ്രദമായ നിലവാരത്തിൽ ആടുകൾക്ക് അനുകൂലമായി നിൽക്കേണ്ടതിന് അല്ലെങ്കിൽ അതിനോടനുബന്ധപ്പെട്ടൊരു ഇടയൻ്റെ കയ്യിലെ സ്വത്ര സ്വാഭാവികമായി കാണുന്നൊരു വടിയാണ്. ഏതോ കാട്ടുവൃക്ഷത്തിൽ നിന്നോ കാട്ടുകൂട്ടത്തിൽ നിന്നോ വെട്ടിയെടുത്തതാണ്. പക്ഷേ ആ വടി ദൈവത്തിൻ്റെ വടിയായി മാറി. ആ പഴയ വടിയാണത്. സ്തോത്ര ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അതെവിടെന്നോ സ്തോത്ര പൊട്ടി വീണതല്ല, ആരോ കൊണ്ടുവന്ന് കൊടുത്തതല്ല, ദൂതൻ എത്തിച്ചു കൊടുത്തതല്ല, ദൈവം ഇട്ടു കൊടുത്തതല്ല, മോശ കൊണ്ടു നടന്ന വടിയാണ്. ആ വടി എങ്ങനെയാ ദൈവത്തിൻ്റെ വടിയായി മാറുന്നത്? ദൈവം മോശയെ സന്ദർശിക്കുന്ന സമയത്ത് ആ വടിയെ മോശയോട് പറഞ്ഞു, ദൈവം നിൽക്കുന്ന മോശ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാകിയാൽ നിന്നെ ചെരുപ്പ് കഴിച്ചു കളയാൻ പറഞ്ഞു. ചെരുപ്പ് കഴിച്ചു കളഞ്ഞതിന് ശേഷം മോശയോട് പറഞ്ഞ വടി താഴെയിടാൻ പറഞ്ഞു. ആ വടി താഴെ ഇട്ടു. താഴെ ഇട്ട വഴി വടി പാമ്പായി മാറി. സ്തോത്രം മോശ പേടിക്കുന്ന സമയത്ത് മോശയോട് പറഞ്ഞു വാൽ പിടിക്കാൻ പറഞ്ഞു, വാൽ പിടിച്ചു. സ്തോത്രം ഹല്ലേലൂയ.
വീണ്ടും വടിയായി മാറി. ഇത്രയും പ്രോസസ്സുകൾ നടന്നു. സ്തോത്ര ഹല്ലേലൂയ. വീണ്ടും വടി മോശയുടെ കയ്യിൽ സ്വാഭാവികമായിട്ടിരിക്കുക. പിന്നെ ആ വടിയെ ദൈവം അതിൻ്റെ അഡ്രസ്സ് മാത്രമല്ല, പേര് മാത്രമല്ല, അതിൻ്റെ പ്രവൃത്തി മാറി. ആ വടിയാണ് മന്ത്രവാദികളുടെ വടിയെ വിഴുങ്ങിയത്. ആ വടിയാണ് ചെങ്കടൽ പിളർന്നത്. ആ വടിയാണ് ആകാശത്തിലേക്ക് ഉയർത്തിയപ്പോൾ സ്തോത്രം അത്ഭുതങ്ങൾ അടയാളങ്ങളായി മിസ്രായീമിൽ പറവോൻ്റെ കൊട്ടാരവളപ്പിലും മിസ്രായീമിലും പലതും സംഭവിപ്പിച്ചത്. സ്തോത്ര ഹല്ലേലൂയ. കേൾക്കണേ പ്രിയപ്പെട്ടവരെ, ആ വടി ദൈവത്തിൻ്റെ വടിയായി മാറി. സ്തോത്രം പറയാം. ഹല്ലേലൂയ. എങ്ങനെ മാറിയത്? പഴയ വടിയാണ്. വാസ്തവത്തിൽ ആ വടിയുടെ സാക്ഷ്യം തന്നെയൊക്കെ മനുഷ്യന് സംഭവിക്കുന്നത്. നമ്മളൊക്കെ പഴയ മനുഷ്യനാണ്, പക്ഷെ ഒരു പ്രോസസ്സുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നെടുമ്പാട് വീഴുമ്പോൾ, ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ, ദൈവത്തിൻ്റെ പാർവീഡത്തിൽ ആ വടി മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടാൻ പറഞ്ഞപ്പോൾ ഇട്ടു. മോശയുടെ കയ്യിൽ നിന്ന് ആ വടി ദൈവസന്നിധിയിലേക്ക്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ എന്നെഴുതിയിരിക്കുന്ന പോലെ, മഹാദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വടി വീണപ്പോൾ വടിക്ക് മാറ്റം വരികയാണ്. സ്തോത്രം. ഒരർത്ഥത്തിൽ വടിക്കകത്ത് ജീവൻ കയറി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടല്ലേ ചലിച്ചത്, അതുകൊണ്ടല്ലേ തല ഉയർത്തിയത്, അതിൻ്റെ വാതിലിലെ കയറി പിടിച്ചത്, അതുകൊണ്ടല്ലേ മന്ത്രവാദികളുടെ വടി വിഴുങ്ങിയത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, നിനക്ക് ദൈവത്തിൻ്റെതാകാൻ ആഗ്രഹമുണ്ടോ? ആരുടെയെങ്കിലും കയ്യിലെ ഒരു കയ്യാളായി നിൽക്കുന്നതിനേക്കാൾ, ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിന് അടിമയായി നിൽക്കുന്നതിനേക്കാൾ, നീ പിടിച്ചെടുത്തൊന്നും വിടിയേല എന്ന് പറഞ്ഞുകൊണ്ട് കടുംപിടുത്തം പിടിക്കുന്നതിനേക്കാൾ, ഇന്ന് രാത്രി മോശ ആ വടി താഴയിട്ടതുപോലെ നീ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നെടുമ്പാട് വീണുകൊടുക്കുന്ന പക്ഷം, എത്ര യോഗം കേട്ടാലും എത്ര പ്രാർത്ഥന പങ്കെടുത്താലും, ഇതുപോലത്തെ ഒരു സമർപ്പണം, ഇതുപോലത്തെ ഒരു വീണുകൊടുക്കൽ, ഇതുപോലത്തെ ഒരു രൂപാന്തരത്തിന് വഴിയൊരുക്കൽ ആര് ചെയ്യുന്നു, അവനെ ദൈവ അഡ്രസ്സ് മാറ്റും. അതുവരെ അവൻ ആരുടെ ആയിക്കോട്ടെ, ഒരാട്ടിടയൻ്റെ വടിയായിരിക്കാം, പക്ഷേ ആ വടിയെ ദൈവത്തിൻ്റെ വടിയാക്കി മാറ്റിയതുപോലെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് ആരോടൊക്കെയോ ശക്തമായി പറയുകയോ, ഒരു മാറ്റത്തിന് ഈ വർഷത്തിന് തുടക്കത്തിൽ ആര് തയ്യാറാകുന്നു, അവരെ ദൈവത്തിൻ്റെതാക്കി മാറ്റാൻ ദൈവമായ കർത്താവ് ഭയങ്കരമായിരിക്കുന്ന പ്ലാനുകളും പദ്ധതികളും സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. ഞാൻ ആ സന്തോഷ വാർത്ത പരിശുദ്ധാത്മ നിയോഗത്തോടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, എത്ര പേർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവെ ഒരു മാറ്റം. ഹല്ലേലൂയ. തത്വത്തിലും സത്യത്തിലും വാസ്തവത്തിലും ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ആരോടും പറയാതെ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്, ഞാൻ ആരുടെ ആളാണ് ശരിക്കും? വാസ്തവത്തിൽ സ്തോത്ര ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് തന്നെ ഞാൻ കുറച്ചുകൂടെ തുറന്നു പറയുക, ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നു എനിക്കറിയില്ല, അതൊക്കെ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിലേക്ക് വിട്ടുതരിക. സ്തോത്രം. നമ്മൾ ആരുടെ ആളാണ്? ഒരു കാട്ടുവടി ദൈവത്തിൻ്റെ വടിയായി മാറിയെങ്കിൽ അതൊരു ഭംഗിവാക്കല്ലോ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു കാലഘട്ടം മുഴുവൻ ഒരു ആട്ടിടയൻ കൊണ്ടു നടന്ന വടി ദൈവത്തിൻ്റെ വടി എന്ന പേരിൽ 40 കൊല്ലം സ്തോത്രം ആയിരുന്നെങ്കിൽ ഇന്ന് രാത്രി അചേതനമായിരിക്കുന്ന സ്തോത്രം കാട്ടിൽ നിന്ന് വെട്ടിയെടുത്ത സ്തോത്രം, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവനില്ലാത്ത ഒരു ഉണക്കവടിയെ അങ്ങനെയാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ സദൃശത്തിനും സ്വരൂപത്തിനും പെട്ട മനുഷ്യനെ അവൻ ഇന്ന് രാത്രിക്കാലം ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗം പറയുന്നു രൂപാന്തരം വരുത്താൻ കഴിയുന്നൊരു ദൈവമാണ് ഈ രാത്രി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ എൻ്റെ കയ്യിൽ വചനം തന്നു വിട്ടത്. അതുകൊണ്ട് ആരെങ്കിലും മനസ്സ് വെച്ചാൽ ദൈവം പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലേബൽ മാറും. ദൈവത്തിൻ്റെ വടി എന്നൊരു വാക്ക് നിങ്ങൾ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. സ്തോത്രം. പുറപ്പാട് 4:20 ആ വാക്യം. പുറപ്പാട് 4:20 വേറെ ഒരുപാട് സ്ഥലത്തുണ്ട്. ഞാൻ ഒരു വാക്യം മാത്രം പറയുന്നു. പുറപ്പാട് 4:20 ദൈവത്തിൻ്റെ വടി. സ്തോത്ര ഹല്ലേലൂയ. ഗലാത്യലേഖനത്തിനൊരു വാക്യം ഒത്തിരി ഉണ്ട് അതുപോലെ, പക്ഷേ 1-2 പറഞ്ഞോട്ടെ. ഗലാത്യലേഖനത്തിനൊരു വാക്യമുണ്ട്, 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലാണ്. 1:13 അവിടെ എഴുതിയിരിക്കുന്ന പൗലോസിൻ്റെ സാക്ഷ്യം പറയുകയാണ്, ശുഷ്കാന്തി സംബന്ധിച്ച് ഞാൻ ദൈവത്തിൻ്റെ സഭയെ ഉപദ്രവിച്ചവൻ. അപ്പോൾ സഭ എന്നുള്ള ആ ചിന്താഗതിക്കകത്തും ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നൊരു ഒരു അവകാശം ദൈവമായ കർത്താവ് അവകാശപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സഭ ഏതാണ്? ആ സഭയുടെ നടത്തിപ്പ് എന്താണ്? ആ സഭയുടെ നടത്തിപ്പുകാരാരാണ്? ആ സഭയുടെ പ്രവർത്തന ശൈലി എന്താണ്? ആ സഭയുടെ അംഗങ്ങൾക്കുള്ള പ്രായോഗിക യോഗ്യത വേദപുസ്തകം എന്താ പറയുന്നത്? നിങ്ങൾ നാട്ടുകൂട്ടത്തിലേക്ക് നോക്കരുത്, അവിടെ നോക്കിയാൽ പലതും പലതായിരിക്കും. പക്ഷെ ബൈബിൾ എന്ത് പറയുന്നു? ദൈവത്തിൻ്റെ സഭയിലെ ഒരംഗമായിരിക്കാനുള്ള മിനിമം യോഗ്യത. മിനിമം യോഗ്യത എന്ന് പറയാൻ പറ്റത്തില്ലെന്നാണ് വേദശാസ്ത്രമേ പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ സന്നിധി മിനിമം യോഗ്യത എന്ന് പറഞ്ഞ ഒന്നില്ല. സ്തോത്രം. പിന്നെ എന്താ അതിൻ്റെ പൂർണ്ണതയുള്ളത്? മിനിമം യോഗ്യത എന്ന് നല്ല ആളാണ് സ്തോത്രം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കഥയില്ല. യോഗ്യതയുടെ പൂർണ്ണതയിലേക്ക് വരണം. അതിനാണ് തികഞ്ഞവനാക്കുക എന്ന് പറയുന്നത്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക.
സ്തോത്രം മനസ്സിലാവും. ചില ആളുകൾ പറഞ്ഞിട്ടില്ലേ, വഴക്കൊന്നുമില്ല, ആൻറ്റിയെ പ്രാർത്ഥനയ്ക്ക് ബൈക്കിൽ കൊണ്ടുവന്ന് പള്ളിയുടെ മുമ്പിൽ കൊണ്ട് ഇറക്കും. പുള്ളി പള്ളിയിൽ കയറില്ല, പള്ളിയിൽ വരുന്നവരോട് ഉപദ്രവിക്കരുത്, തിരിച്ച് ചെല്ലുമ്പോൾ വഴക്കുണ്ടാക്കത്തുമില്ല, കുഴപ്പക്കാരനല്ല. സ്തോത്രം, നല്ലയാളാ, അതുകൊണ്ട് പൂർണ്ണതയിലെത്തിയോ, തികഞ്ഞവനായോ? സ്തോത്രം, ഹല്ലേലൂയ, തികഞ്ഞവനെ. ചിലപ്പോൾ നമ്മുടെ ചിന്താധിക്കാത്ത എന്താ, ഈ പവർവിഷൻ ഓൺ ചെയ്താൽ തന്നെ വഴക്കുണ്ടാക്കുന്ന ആളുകളുണ്ടെന്ന് കേൾക്കുന്നു, അവരെക്കാൾ നല്ലതാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ദൈവത്തിനത് പറയാൻ പറ്റിയല്ല. കാരണം എന്താ, ദൈവത്തിന് അങ്ങനെ പകുതി പകുതിയായിട്ടില്ല. ഈ ഇൻസ്റ്റാൾമെൻ്റ് സ്കീമിനല്ല, ഒരുത്തൻ രക്ഷയിലേക്ക് വന്നാലും പുതിയ സൃഷ്ടിയായി, പുതുതായി, പൂർണ്ണതയെ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് നന്നാക്കാൻ പറ്റും, കുറച്ച് നന്നാവുന്നുണ്ട്, ഇപ്പോൾ കുടി നിർത്തി, ഇനി വരിയും കൂടി നിർത്തിയാൽ മതി, സ്തോത്രം, അതായിക്കോളും എന്ന് ഞങ്ങളെപ്പോഴത്തെ ഉപദേശിമാർ പറയും. പക്ഷെ ദൈവമോ ദൈവോധനമോ പൗലോസിനെ പോലത്തെ ദൈവസന പറയുകയല്ല. എന്താ പറയുന്നത്, തികഞ്ഞവനാകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അതിനകത്ത് അവന് മിനിമം യോഗ്യത എന്ന് പറയുന്ന ഒന്നില്ല. സ്തോത്രം, ആത്മീയത്തിനകത്ത് മിനിമം യോഗ്യത എന്ന് പറയുന്ന ഒന്നില്ല. പിന്നെയോ, സ്വർഗത്തിൽ പോകാൻ ഒരു പൂർണ്ണത വേണം, അതിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പൂർണ്ണത വേണം. സ്തോത്രം, മനസ്സിലായോ? പത്താം ക്ലാസ്സിൽ സ്തോത്രം പല സബ്ജക്റ്റാണ് പരീക്ഷയ്ക്ക്, സ്തോത്രം പല സബ്ജക്റ്റാണ്. എട്ടെണ്ണത്തിന് നമ്മൾ 90 മാർക്ക് മേടിച്ചു, പ്രധാനപ്പെട്ട രണ്ട് സബ്ജക്റ്റിന് സ്തോത്രം 8 മാർക്ക് മേടിച്ചുള്ളെങ്കിൽ അപൂർണതയിലെത്തി. മറ്റതിനെല്ലാം എത്ര മാർക്ക് മേടിച്ചെന്ന് പറഞ്ഞാലും ആ പൂർണ്ണതയിലെത്തുമ്പോഴാണ് SSLC ജയിച്ചു എന്ന് നമ്മൾ പറയുന്നത്. ഇതുപോലെ ഏതെങ്കിലും 4 കാര്യങ്ങൾ നല്ലത് ചെയ്തു, ബാക്കി കാര്യങ്ങളിൽ പോയാൽ ദൈവത്തിൻ്റേതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ദൈവത്തിൻ്റെ സഭയ്ക്കൊരു പൂർണ്ണതയുണ്ട്, ആ പൂർണ്ണതയിലാണ് ദൈവം പ്രസാദിക്കുന്നത്, അതിനകത്താണ് ദൈവമായ കർത്താവ് മടങ്ങി വരുമ്പോൾ എടുത്തുകൊള്ളപ്പെടുന്നത്. ഞാൻ അത്രയൊക്കെ പറയുന്നത്, അതിൽ കൂടുതൽ ആ ഒരു വിഷയം അല്ലല്ലോ നമ്മൾ പ്രസംഗിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത്രയും ഭാഗങ്ങൾ അവിടെ പറഞ്ഞു വിടുകയാണ്. ഇനി ഞാൻ 2-3 മനുഷ്യനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞല്ലോ. ഒന്ന്, സ്തോത്രം, നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സ്തോത്രം നോക്കാം. റോമാലേഖനം 6:6, റോമാലേഖനം 6:6, 2-3 വേദോത്സവം പ്രതിപാദിക്കുന്ന 2-3 ടൈപ്പ് മനുഷ്യരെ ബൈബിൾ പറയുന്നതിനെക്കുറിച്ച് കാണിച്ചിട്ട് നമുക്ക് ദൈവത്തിൻ്റെ മനുഷ്യനിലേക്ക് വന്നിട്ട് സമയത്ത് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. റോമാലേഖനം 6:6, ആ വാക്യം ഇങ്ങനെയാണ്: നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അവിടെ ഒരു വാക്ക് നിങ്ങൾ കണ്ടോ, പഴയ മനുഷ്യൻ, പഴയ മനുഷ്യൻ. സ്തോത്രം, അപ്പം അങ്ങനൊരു വാക്ക് അവിടെ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്തിൽ എത്ര ടൈപ്പ് മനുഷ്യനുണ്ട്, എത്ര ട്രൈബുണ്ട്, എത്ര ജാതികളുണ്ടെന്നുള്ളതല്ല പറയുന്നത്. ബൈബിൾ പലതരം ആളുകളെ ബൈബിൾ എടുത്ത് കാണിക്കുന്നു. അതിൽ ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അത്യാവശ്യമായ 1-2 തരം മനുഷ്യരെടുത്ത് കാണിച്ചിട്ട് നമുക്ക് ദൈവത്തിൻ്റെ മനുഷ്യനെ അങ്ങോട്ട് പണി നോക്കാം. സ്തോത്രം. ഒന്ന്, റോമാലേഖനം 6:6, അവിടെ പറയുന്ന ഇങ്ങനെയാണ്: പഴയ മനുഷ്യൻ, പഴയ മനുഷ്യൻ. അതിൻ്റെ പ്രത്യേകത എന്താ? പാപത്തിന് അടിമപ്പെടും പഴയ മനുഷ്യൻ. സ്തോത്രം. ആ മനുഷ്യൻ്റെ പ്രത്യേകത, 1-2 വാക്കുകൾ വായിച്ചിരിക്കുമ്പോൾ കുറച്ചുകൂടെ അതിനകത്ത് തെളിവുമാനം വരും, കേട്ടോണേ. പാപത്തിന് അടിമപ്പെടും. ഇപ്പം നമ്മൾ ചിലപ്പോൾ പറഞ്ഞിട്ടുള്ള എത്ര ശ്രമിച്ചിട്ടും നന്നാവാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. സ്തോത്രം. സൽസ്വഭാവി ആകണമെന്നറിയാം, പക്ഷേ ആ പറ്റുന്നില്ല. ആ ഒരു നിലവാരത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക. എന്താ കാരണം? പഴയ മനുഷ്യനെന്ന് പറയുന്നുണ്ട്. പഴയ മനുഷ്യനെ കുപ്പായം മാറി രംഗത്ത് അവതരിപ്പിക്കൽ, ആണ്ടിലൊരിക്കൽ സ്തോത്രം പഴയ മനുഷ്യനെ, ഒരു പ്രത്യേക സീസൺ വരുമ്പോൾ അവനൊന്ന് കുളിപ്പിച്ച് സ്തോത്രം ആ സമയത്തേക്ക് ഇച്ചിരി കൊണ്ടുവന്ന് ഒന്ന് 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 ആത്മീയതയുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നിർത്തിയിട്ട് അങ്ങനെ അവനെ വെള്ളപൂശി ഒരു 10 ചില ദിവസങ്ങൾ അവനെ അങ്ങനെ നിർത്തിയിട്ട് പിന്നെയും പഴയ ആളായിട്ട് മാറി പിന്നെ അടുത്ത കൊല്ലം തിരിച്ചു വരുന്നൊരു പ്രവണതയല്ല പുതിയ നിയമത്തിൽ ദൈവമായ കർത്താവ് വെച്ചിരിക്കുന്നത്. നമ്മൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഓർത്തോളം, മനുഷ്യനിൽ, എല്ലാ മനുഷ്യനിലും ഒരു പഴയ മനുഷ്യനുണ്ട്. സ്തോത്രം. അതെങ്ങനെ പഴയ മനുഷ്യനുണ്ടായത്? അത് സ്തോത്രം, ആദാമ്യവർഗത്തിൻ്റെ പാപം, അല്ലെങ്കിൽ ആദാം പാപം ചെയ്തപ്പോൾ ആ ആദാമ്യവർഗത്തിൻ്റെ പാപം മനുഷ്യനെ സ്തോത്രം ദൈവത്തിൽ നിന്നകറ്റി, ആ ദൈവികമായിരിക്കുന്ന ബന്ധത്തിന് വിച്ഛേദനം സംഭവിച്ചു. അവിടെ സംഭവിച്ചതിൽ നിന്നാണ് ഈ പഴയ മനുഷ്യനെന്നുള്ള ചിന്ത. വേദവസ്തുവത്തിൻ്റെ പ്രയോഗമാണത് കേട്ടോ. അതിനെ യുക്തി കൊണ്ട് നമ്മൾ വിഭജിക്കാൻ നോക്കിയാൽ മുഴുവൻ തെറ്റിപ്പോവും. പഴയ മനുഷ്യൻ എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാക്കണം. പഴയ മനുഷ്യൻ പാപത്തിന് അടിമപ്പെടും. നമ്മൾ എത്ര നന്നാവും നോക്കിയാൽ, എത്ര പ്രാർത്ഥിച്ചാലും, ഈ പ്രാർത്ഥനയ്ക്ക് ചില ആൾക്കാർ പറയും സ്തോത്രം ബൈബിളൊക്കെ വായിക്കും, സ്തോത്രം പ്രാർത്ഥിക്കും, പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയാൽ ചെയ്യുന്ന പ്രവൃത്തികൾ മോശമാണ്, എൻ്റെ വീട്ടിൽ ചെയ്യുന്നത് മോശമാണ്,
മൊബൈൽ ഉപയോഗിക്കുമ്പോൾ മറ്റു പല കാര്യത്തിലൊക്കെ നമുക്കറിയാം. കാഴ്ചയിൽ സ്തോത്രം, പ്രിൻസ്വാസ് ഇന്ന് രാത്രിക്കാലം ഡ്യുവൽ മൈൻഡിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ സ്തോത്രം. ആ ഒരു നിലവാരത്തിനകത്ത് ബൈബിൾ വായിക്കുമ്പോൾ, ദൈവാലയം കാണുമ്പോൾ, പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴൊക്കെ പഞ്ചപാവമായിരിക്കും. അത് കഴിഞ്ഞ് പെട്ടെന്ന് മൊബൈൽ എടുക്കുമ്പോൾ, പെട്ടെന്ന് ഫേസ്ബുക്ക് ചാറ്റിംഗ് ആരംഭിക്കും, അല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് പോകുമ്പോൾ, ആരുമില്ലാത്ത ഒറ്റയ്ക്ക് ഉള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ, അവിടെ വീണ്ടും നമ്മളെ പാപത്തിന് അടിമപ്പെടുത്തുന്നത് പഴയ മനുഷ്യനാണ്. നിങ്ങളെത്ര ശ്രമിച്ചാലും, എത്ര ധ്യാനിച്ചാലും, എത്ര ഉപവസിച്ചാലും പഴയ മനുഷ്യനെ നന്നാക്കാൻ പറ്റില്ല. ഇതെൻ്റെ ആശയമല്ല, വിശുദ്ധ ബൈബിളിൻ്റെ ആശയമാണ്. അതുകൊണ്ട് എന്തോ ചെയ്യണമെന്ന് എഴുതിയിരിക്കുന്നത്, പഴയ മനുഷ്യനെ ശ്രോത്ര ക്രൂശിക്കുകയാണ്. ഞാൻ ഒന്ന് രണ്ട് വാക്യോട് വായിച്ച് കേൾപ്പിക്കട്ടെ. എഫേസ് ലേഖനം 4:22 ഇരുപത്തിരണ്ടാം വാക്യത്തിലേക്ക് നമുക്ക് പോകാം. എഫേസ് ലേഖനം 4:22 അതിൻ്റെ 22-ാമത്തെ വാക്യം ഞാൻ ഈ പഴയ മനുഷ്യനെക്കുറിച്ച് ഒന്നുകൂടെ ഊന്നിപ്പറയാൻ വേണ്ടി നിങ്ങളെ കാണിച്ചു തരാം. 4:22 വാക്യം എഫേസ് ലേഖനം എന്താ എഴുതിയിരിക്കുന്നത്? ആ വാക്യം ഇങ്ങനെ പറയുന്നത്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപദേശിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായി നീതിയും വിശുദ്ധിയും ദൈവാന്തരവുമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുക. ശ്രോത്രം, ഈ വിഷയത്തെ കുറച്ചുകൂടെ നന്നായി അവതരിപ്പിക്കുന്ന ലേഖനമാണ് എഫേസ് ലേഖനം. എഫേസ് ലേഖനത്തിനകത്ത് ശ്രോത്രം പറയുന്നത്, എഫേസ് ലേഖനത്തിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ് ശ്രോത്രം, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന. അപ്പോൾ പഴയ മനുഷ്യൻ്റെ പ്രശ്നം എന്താ? നമ്മളെത്ര കുളിപ്പിച്ചാലും, നമ്മളെത്ര പ്രാർത്ഥനയ്ക്ക് കെട്ടിച്ചുവന്നുകൊണ്ട് നടന്നാലും, ഞാൻ നമ്മളെക്കുറിച്ച് പറയുന്നതല്ല, നമ്മുടെ വീട്ടിലാരെയും കൊണ്ടു നടക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ എത്ര നന്നാവാൻ നോക്കിയാലും ഈ പഴയ മനുഷ്യനൊരു ടെൻഡൻസി ഉണ്ട്, ചതിമോഹങ്ങൾ അതിൽ വഷളായിപ്പോയിക്കൊണ്ടിരിക്കും. ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഴയ മനുഷ്യനെ പാടെ ഉപേക്ഷിച്ചേ പറ്റൂ. സ്തോത്രം, അതെങ്ങനെയാണെന്നൊക്കെ പതുക്കെ പതുക്കെ ഇരുന്ന് കേട്ടാൽ, ഈ വേദപുസ്തകം വായിച്ചാൽ, ഞാനതിൻ്റെ എളുപ്പവഴി പറഞ്ഞു തരാം. നമുക്ക് അല്പസമയം, ഏതൊരു യോഗത്തിനെയും ബൈബിൾ പൂർണ്ണമായിട്ടും നമ്മൾ പഠിപ്പിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റിയല്ല. സ്തോത്രഹല്ലേലൂയ. നിങ്ങൾ ഈ ചോദ്യങ്ങൾ, നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ഈ ചിന്തകൾ ഒരു കൊച്ചു ബുക്ക് വെച്ച് എഴുതി വെക്കുക. നിങ്ങളത് എഴുതി വെക്കുക, കർത്താവേ, പഴയ മനുഷ്യനെന്ന് പറയുന്നൊരു പ്രകൃതി എൻ്റെ ഭാഗത്തുണ്ടോ? അതാണോ ഞങ്ങളുടെ പ്രശ്നം? അതാണോ ഞാൻ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നന്നാവാത്തത്? അതുകൊണ്ടാണോ എനിക്കൊരു ഗതി പിടിക്കാതെ? ശരിയാണ്, ഞാൻ പറഞ്ഞല്ലോ, ഈ പഴയ മനുഷ്യനും പ്രാർത്ഥിക്കും, പഴയ മനുഷ്യനും കൈകൊട്ടും, പാട്ടുപാടും, പഴയ മനുഷ്യനും സ്തോത്രകാഴ്ചയിടും, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്താ വിഷയം എന്നറിയാമോ? അവസരം കിട്ടിയാൽ ചതിക്കപ്പെടും, വഷളായിപ്പോകും. അപ്പോൾ നമ്മൾ ഇത്രയും നാളും പർവ്വതം പോലെ കൊണ്ടുവന്ന് കഴിഞ്ഞ ഒരാണ്ട് മുഴുവൻ രാത്രിയും പകലും യോഗത്തിൽ പങ്കെടുത്ത് മുഴുവരാത്രി പ്രാർത്ഥനയും അത്യുന്നതൻ്റെ മറവിലും ഉപവാസ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് നമ്മൾ ഈ ചതിമോഹത്താൽ വഷളായി പോയാൽ, ഒരു കൊല്ലം കാത്തു സൂക്ഷിച്ച കൃപയും അതിൻ്റെ അനന്തര ഫലങ്ങളും മുഴുവൻ ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തകർന്നു പോകും. ഇത് മനുഷ്യന് ഇതി നൂരിപ്പോരാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് വേണം? പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. അപ്പൊ ചോദ്യം എഴുതി വെക്കണം, എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? ഇങ്ങനെ ഒരു കാര്യം കേട്ടു, ടിവിയിൽ നിന്നൊരു മനുഷ്യൻ പ്രസംഗിക്കുന്ന കേട്ടു, ഈ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. ശ്രോത്ര, എഴുതി വെക്കുക. നിങ്ങളുടെ ആചാര്യന്മാരായിരിക്കുന്ന ആളുകൾ ആരെങ്കിലും കാണുമല്ലോ നിങ്ങൾ ചോദിക്കും, ഇങ്ങനൊരു സംഭവം വേദവസ്ത്രത്തിനകത്തുണ്ടോ? സ്തോത്രം, വേദവസ്ത്രത്തിനകത്തുണ്ടെങ്കിൽ എന്താണ്? അപ്പോൾ അവർ പറയുകയാണ്, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് വെള്ള ഷർട്ടും മീശയൊക്കെ പഠിച്ച് നിൽക്കുന്നൊരു പലതും പറയുക, അതിന് മുഖം കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ അത് ചതിവാണ്, അതിന് വീണ് കൊടുക്കരുത്. അത് പറയണം, എനിക്കിത് അറിഞ്ഞേ പറ്റൂ, ബൈബിളിലുണ്ടോ? വാക്യം ഞാൻ കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ ആ വാക്യം എടുത്ത് വെച്ച് എഫേസ്യ ലേഖനം 4:22 പറഞ്ഞു എഴുതി വെക്കേ. അതിന് ചോദിക്കേ, അറിവുള്ളവരോട് ചോദിക്കേ, എന്താണ് ഈ സംഭവം, എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുന്നത്? മറ്റൊരു വാക്യം തരാം കേട്ടോ സ്തോത്രം. അത് സ്തോത്രം, കൊലോസ്യ ലേഖനം 3:9-10 കൊലോസ്യ ലേഖനം 3:9 അതിൻ്റെ 9:10 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുക. 3:9 വാക്യങ്ങൾ വാക്യം നോക്കിയേ. അന്യോന്യം പോഷ്ക്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. എഫേസോസിൻ്റെ സഭയോട് പറഞ്ഞത് പുതു മനുഷ്യനെ ധരിക്കണം. കൊലോസ്യ സഭയോട് പറഞ്ഞു നിങ്ങൾ ധരിച്ചിരിക്കുന്നുവല്ലോ. സ്തോത്രം, ഇവിടെയൊക്കെ പറയുന്ന എന്താ? പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതു മനുഷ്യനെ, സ്തോത്ര ഹല്ലേലൂയ, പുതു മനുഷ്യനെ ധരിക്കുക. അപ്പോൾ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞ പ്രകൃതമുണ്ട്. ഞാൻ കൂപ്പുകളോട് പറയാം രക്ഷപ്പെടാൻ വേണ്ടി, ഈ പഴയ മനുഷ്യൻ, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോഴാണ് പഴയ മനുഷ്യൻ. 6:10 റോമാലേഖനത്തിൽ നമ്മൾ തുടങ്ങി, അവിടെയൊക്കെ എഴുതിയിരിക്കുന്നറിയുമോ, നമ്മൾ സ്നാനപ്പെടുമ്പോൾ പഴയ മനുഷ്യനെ കുഴിച്ചിടുന്നു, പാപസംബന്ധമായി മരിക്കുമ്പോൾ പഴയ മനുഷ്യൻ തീരുന്ന, ഒരു പുതിയ മനുഷ്യൻ സംജാതമാകുക, അതിൻ്റെ പേരാണ് ക്രിസ്ത്യാനിത്വം. ഒന്നുകൂടെ ഞാൻ തറപ്പിച്ചു പറയാം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഏതെങ്കിലും കൂട്ടായ്മ മാറുന്നോ സഭ മാറുന്നോ ഒന്നുമല്ല, പഴയ മനുഷ്യൻ മാറണം.
ആയിരം കൂട്ടായ്മ മാറിയിട്ട് കഥയില്ല. സ്തോത്രം പ്രാർത്ഥനക്കാരെ മാറ്റിയിട്ട് കഥയില്ല. സ്തോത്രം നിങ്ങൾ ഇത്രയും നാളും പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ടുപോയിരുന്ന സ്ഥലം മാറിയിട്ട് കഥയില്ല. അതൊക്കെ രണ്ടാമത്തെ സ്റ്റെപ്പ്. എന്നാൽ ആദ്യത്തെ കാര്യം എന്താണെന്നറിയാമോ? പഴയ മനുഷ്യൻ മാറണം. പഴയ മനുഷ്യൻ ചതിമോഹങ്ങളെ വഷളായി പോകുന്ന, പാപത്തിന് അടിമപ്പെടുന്ന, പിന്നെ എന്താ അവിടെ എഴുതിയിരിക്കുന്ന കൊലോസിൽ പറയുന്ന പോലെ, സ്തോത്ര ഹല്ലേലൂയ, സ്തോത്ര എന്താ ആ പഴയ മനുഷ്യൻ പ്രവൃത്തികളായ പഴയ മനുഷ്യൻ്റെ നീച പ്രവൃത്തികളോട് ഉരിഞ്ഞ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ഒരിക്കലും വചനം അത് പറയില്ല. അപ്പോൾ ഉരിഞ്ഞ് കളയുക എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ കൊണ്ട് പറ്റും. സ്തോത്ര ഹല്ലേലൂയ. സമയപരിമിതി കൊണ്ട് അതിന് മുഴുവൻ ക്ലാസ് എടുക്കാൻ പറ്റിയല്ല. ഈ വർഷം ആദ്യം ചെയ്യേണ്ട, എനിക്ക് ഈ വർഷം ആദ്യം കിട്ടിയ രാത്രി മീറ്റിങ്ങിൽ ഞാൻ ദൈവാത്മൻ പറയുന്നു, എന്താണ് ഇനി ചെയ്യേണ്ടത്? എന്നോട് പലരും ഫോൺ ചെയ്ത് ഇനി എന്ത് ചെയ്യണം പാസ്റ്ററേ, ഇതിനപ്പുറം ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ആഴ്ച കൂടി ഈ ഒന്നാം തീയതിക്ക് ശേഷം ഇന്ന് അഞ്ചാം തീയതിക്കിടയിൽ ഞാനൊരു 10 പേരിൽ കൂടെ എങ്ങനെ കേട്ടു എന്നെ വിളിച്ച് പ്രാർത്ഥിക്കും, ഞങ്ങളിനി എന്ത് ചെയ്യണം? അവരിപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ സ്നേഹത്തോടെ പറയാം, ഇത് യുക്തി കൊണ്ട് തട്ടിക്കളയരുത്. ഈ വർഷം നിങ്ങൾ രക്ഷപ്പെടണം. അതിന് വഴി ഇതാണ്. സ്തോത്രം ഹല്ലേലൂയ. പഴയ മനുഷ്യനെ ഉരിഞ്ഞ് കളയാതെ നമ്മളെത്ര കൈയും കാലോട്ടടിച്ചാലും നമ്മുടെ ശാന്തത വരികയില്ല. അങ്ങനെ ഒരു പ്രോസസ്സ്, അങ്ങനെ ഒരു പദവി ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. അന്വേഷിക്കുക, പ്രാർത്ഥിക്കുക, ഇതെഴുതി വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളെ ദൈവം പുതുമനുഷ്യനാക്കി മാറ്റും. ഒരു മനുഷ്യനെ കൂടെ ഞാൻ കാണിച്ചു തന്ന അവസാന ഭാഗത്തേക്ക് വരാൻ വേണ്ടി നോക്കാം. അത് സ്തോത്ര റോമാലേഖനം തന്നെയാണ്. റോമാലേഖനമാണ് ഈ മനുഷ്യരെ എല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത്. 3-4 തരം മനുഷ്യർ റോമാലേഖനത്തിൽ തന്നെയുണ്ട്. അതിൽ നിന്ന് ഞാൻ എടുക്കുന്നത് അടുത്തത് 7-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. റോമാലേഖനം 7-ാം അധ്യായം 24-ാം വാക്യം 24-ാം ആ വാക്യം ഇങ്ങനെയാണ്: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിന് തന്നെ ആര് വിടുവിക്കും? റോമാലേഖനം കൈകാര്യം ചെയ്യുന്ന, പ്രദർശിപ്പിക്കുന്ന രണ്ടാമത്തെ തരം മനുഷ്യൻ. ഞാൻ പറയുന്നു, ലോകത്തിൽ 850 കോടി ആൾക്കാരുണ്ട്. അതിൽ പല ജാതികളും പല വിഭാഗക്കാരുണ്ട്. കറുത്തവരും വെളുത്തവരും പൊക്കം കുറഞ്ഞവരും മുടി ചുരുണ്ടവരും മൂക്ക് നീണ്ടവരും മൂക്ക് പതിഞ്ഞവരൊക്കെ ഉണ്ട്. സ്തോത്ര ഹല്ലേലൂയ. അതൊന്നും അല്ല നമ്മൾ ചിന്തിക്കുന്നത്. വേദപുസ്തകം പറയുന്ന കാറ്റഗറി രണ്ടാമത്തേത് അരിഷ്ട മനുഷ്യൻ. അയ്യം വിളിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അരിഷ്ട മനുഷ്യൻ. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ ഈ ഭാഗം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം, സ്തോത്രം, അദ്ദേഹത്തെ പരാമർശിക്കുന്നു എന്നതിനേക്കാളപ്പുറമായി ഇതൊരു ഒരു അവതരണമാണ്. റോമാലേഖനം 7-ാം അധ്യായം അതിനകത്ത് പറയുകയാണ്, അരിഷ്ട മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? സ്തോത്രം, കുടുങ്ങിക്കിടക്കുകയാണ്. പലവിധ വിഷയങ്ങളുടെ സമ്മർദ്ദത്താലും തീവ്രമായ പ്രഷർ, ഭയങ്കര സമ്മർദ്ദം, ഇതിനകത്ത് അകപ്പെട്ട് കിടക്കുന്നൊരു നിലവാരമാണ് വാസ്തവത്തിൽ, സ്തോത്രം, ഈ അരിഷ്ട മനുഷ്യൻ്റെതുള്ളൂ. ഈ വാക്ക് മോശ ഒരിക്കൽ വിലപിക്കുന്നുണ്ട്. സ്തോത്രം, മോശ ഒരിക്കൽ വിലപിക്കുന്നു. ആ മോശ വിലപിക്കുന്ന ആ ഭാഗം കൂടി വായിച്ച് കേൾപ്പിച്ച് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കാം. മോശ വിലപിക്കുന്നത് സംഖ്യാപുസ്തകം, സ്തോത്രം, 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലാണ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. വാക്യം ഇങ്ങനെ പറയുന്നു: എന്നോട്, സ്തോത്രം, ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയവായി എന്നെ കൊന്നുകളയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ കാണരുതേ. 11-15 സംഖ്യാപുസ്തകം. എൻ്റെ അരിഷ്ടത ഞാൻ കാണരുതേ. ഭയങ്കര വർക്ക് ലോഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ പുതിയ ഭാഷയിൽ ജനമെല്ലാം ചോദിക്കുന്നത് നിറവേറ്റാൻ പറ്റുന്നില്ല. അവരുടെ ആവശ്യവും ന്യായമാണ്. ദൈവം ഒരു ഭാഗത്ത് കോപിച്ച് നിൽക്കുന്നു. ആകെപ്പാടെ പ്രശ്നം. അങ്ങനെ ദൈവകോപം കൊണ്ടും ജനത്തിൻ്റെ പിറുപിറുപ്പും കൊണ്ടും ഞരങ്ങിയ ഒരു കുടുംബമാണെന്ന് വിചാരിച്ച് മേഘത്തിൻ്റെ കീഴിലെ 600,000 പുരുഷന്മാരടങ്ങുന്ന ആ വലിയ സദസ്സ്, ഒരു കുടുംബം, അതിനകത്ത് കിടന്നുകൊണ്ട് ഒരുത്ത ഞരങ്ങുക, എൻ്റെ അരിഷ്ടത ഞാൻ കാണരുതേ. ഞാൻ വിശദീകരിക്കാതെ ഞാൻ ചുരുക്കാൻ നോക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ തരം മനുഷ്യൻ അരിഷ്ട മനുഷ്യൻ. സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിന് വ്യാഖ്യാനങ്ങളൊക്കെ ഒത്തിരി എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ സ്തോത്രം, ഞാനത് ചുരുക്കുക. ഇവിടെ 11-ാം അധ്യായത്തിൻ്റെ 11-ാം കൂടി പറഞ്ഞാൽ നിർത്താം. സ്തോത്രം. അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞത്, നീ അടിയനെ വലച്ചതെന്ത്? ആ വാക്ക് കാരണം വലഞ്ഞു. വലച്ചതെന്ത്? വലഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പണ്ട് ലോത്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് മോശയാ പറയുന്നത്, ഞാൻ വലഞ്ഞു പോയി, അധ്വാനിച്ചു, പ്രവർത്തിച്ചു, പ്രാർത്ഥിച്ചു, കരഞ്ഞു, ഉപവസിച്ചു, അവസാനം തന്നെത്താൻ പറയുന്ന വ്യഥയാണ്, വലഞ്ഞു പോയി. കഴിഞ്ഞൊരാണ്ട് ഒത്തിരി കരഞ്ഞിട്ട്, ഒത്തിരി പ്രാർത്ഥിച്ചിട്ട്, രക്ഷിക്കാനും രക്ഷപ്പെടുത്താനും നോക്കി ഭയങ്കര ഭാരങ്ങൾ ചുമന്നിട്ട് ഇന്ന് രാത്രി വലഞ്ഞു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുന്നു, നിങ്ങളുടെ അരിഷ്ടത ഈ വർഷം മാറണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞ എൻ്റെ അവസാന സന്ദേശത്തിൻ്റെ അവസാന വാക്കുകൾ പറയുകയാണ്.
അരിഷ്ടതയിൽ കടക്കരുത്, അരിഷ്ട മനുഷ്യനാകരുത്. ഒന്ന് പഴയ മനുഷ്യൻ, രണ്ട് അരിഷ്ട മനുഷ്യൻ. സ്തോത്രം. ഈ പദവിയിൽ നിന്നുകൊണ്ട് നമുക്ക് അയ്യം വിളിക്കാം. നിങ്ങൾ ആ ഏഴാം അധ്യായത്തിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ചുറ്റിപ്പറ്റി 24, 22, 23 വാക്യങ്ങളൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി വായിച്ചു നോക്കണം. റോമാലേഖനം അവിടെ പറയുന്നു, ഞാൻ വചനത്തെ രസിക്കുന്നുണ്ട്, ദൈവത്തെക്കുറിച്ച് എനിക്കറിയാം, ഇതൊക്കെ അറിയാം, പക്ഷേ ആൾ അരിഷ്ടനാണ്. ഞാൻ ഇന്ന് രാത്രി ലക്ഷ്യമാക്കിയത്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, വചനം വായിക്കുന്നുണ്ട്, സ്തോത്രം, ദൂത് കേൾക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ജീവിതത്തിലെ അരിഷ്ടതകളിൽ ഒതുങ്ങിപ്പോയവർ, അവരെ രക്ഷിപ്പാൻ ഒരു വഴിയുള്ളൂ, എത്രയും പെട്ടെന്ന് ദൈവത്തിൻ്റെ മനുഷ്യനാകുക. മൂന്നാല് പേരെ കാണിക്കാൻ ഉദ്ദേശിച്ചത് മൂന്ന് പേരെ പറഞ്ഞു. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ടൊരു പാട്ട് പാടും. കർത്താവിൻ്റെ ദാസൻ എന്ന് അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിബിറ്റ് മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചോളും. പക്ഷേ ഇപ്പോൾ ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുകയാണ്, എല്ലാവരും ആത്മാർത്ഥമായി ഈ വർഷം രക്ഷപ്പെടാൻ. അരിഷ്ട മനുഷ്യനായിരുന്നുകൊണ്ട് ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കഥയില്ല. പഴയ മനുഷ്യനായിരുന്നുകൊണ്ട് നിങ്ങളെത്ര വേദപുസ്തകം പഠിച്ചിട്ടും വായിച്ചിട്ടും കഥയില്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹാത്മ്യം ദൈവത്തിൻ്റെ മനുഷ്യനായി മാറുക എന്നുള്ളതാണ്. കണ്ണടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രി വേദപുസ്തകത്തിൽ അങ്ങ് കാണിച്ചെന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു. സ്തോത്ര അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് അല്ല കർത്ത, പേര് പറയാത്ത പഴയ മനുഷ്യൻ, പുതിയ മനുഷ്യൻ, പാപിയായ മനുഷ്യൻ, അരിഷ്ട മനുഷ്യൻ, ക്രിസ്തുവിനുള്ള മനുഷ്യൻ, ദൈവത്തിൻ്റെ മനുഷ്യൻ, ഇങ്ങനെ ഒത്തിരി മനുഷ്യനെ ഞാൻ കണ്ടു. അപ്പാ, ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടലെന്നോർത്ത് വലഞ്ഞ് വലഞ്ഞ് നിൽക്കുന്ന ആളുകൾ വേദപുസ്തകത്തിനകത്ത് കണ്ടു. എന്നാൽ ദൈവത്തിൻ്റെ മനുഷ്യരെ ഞാൻ കണ്ടു. അപ്പാ, പവർ വിഷൻ്റെ പ്രേക്ഷകരെ മുഴുവൻ ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മനുഷ്യരാകാൻ കർത്താവിൻ്റെ കരം അനുകൂലമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗമത് ചെയ്യണം, ആത്മീയ വർധന കൊടുക്കണം, അരിഷ്ടത മാറണം. പഴയ മനുഷ്യൻ വീണ്ടും വീണ്ടും കരയാനും ഞരങ്ങാനും മാത്രം വിധിക്കപ്പെട്ട പഴയ മനുഷ്യൻ മാറിയിട്ട് ആത്മാവിൽ ആനന്ദിക്കുന്ന പുതുമനുഷ്യനായി, ദൈവാത്മാവുള്ള മനുഷ്യനായി ദൈവം ചിലരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.